ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സഹോദരി ബന്ധങ്ങളെ സംബന്ധിച്ച് നാം സംസാരിച്ചത് അത് സുദൃഢമാവാൻ ബലപ്പെടാൻ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ എന്തെന്ത് നിർദ്ദേശങ്ങളാണ് നമ്മുടെ റബ്ബും നമ്മുടെ റസൂലും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതറിയണം, ഇത് പകർത്തണം. ഇത് പറയുമ്പോൾ സൂറത്ത് തഹാബിലെ 14-ാമത്തെ ആയത്ത് ബോധ്യയിട്ടില്ല എങ്കിൽ അത് അപൂർണമായിരിക്കും. പക്ഷേ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള ആയത്തുകളുമാണ്, എങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുന്നതാണ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. വിശ്വാസികളെ, തീർച്ച നിങ്ങളുടെ ഇണകളിലുമുണ്ട്, നിങ്ങളുടെ മക്കളിലുമുണ്ട്, അതുവല്ലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്തോ നമ്മളെ കൂടെ പിറപ്പ് നമ്മുടെ ശത്രുവാണോ? നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മളുടെ മക്കൾ നമ്മുടെ ശത്രുവാണോ? റബ്ബ് പറയുക, ഉറപ്പ് ശത്രുവാണ്. ആ ശത്രുവിനെ എന്താ ചെയ്യാം? ശത്രുവിനെ ഹനിക്കുക, നശിപ്പിക്കുക, അല്ലാതെ എന്താ ചെയ്യാം? പക്ഷെ റബ്ബ് നശിപ്പിക്കാൻ പറയുന്നില്ല, സൂക്ഷിക്കണം എന്നാ പറയുന്നത്. സൂക്ഷിക്കണം, ജാഗ്രതാവണം, ജാഗരൂകരാവണം എന്നാ പറയുന്നത്. എന്തില്ല അർത്ഥം? ശരിക്കുള്ള അർത്ഥം ഇതിബാറമായ കൂൽ ഇപ്പോഴല്ല, ഭാവിയിൽ ആവും. ഇണകളും മക്കളും ഭാവിയിൽ നമ്മുടെ ശത്രുക്കളാവും. ഇതാ എന്റെ അർത്ഥം. ആണെന്നല്ല, ഇപ്പോഴാണെന്നല്ല, ഭാവിയിൽ ശത്രുക്കളായേക്കും എന്നാണ് അർത്ഥം. ആവും എന്ന് ഉറപ്പുള്ളത് കൊണ്ട്, ആവാൻ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് ആയതുപോലെ പഠിച്ചു പറയാം. അതുകൊണ്ട് ഫഹദറുക്കും എല്ലാ നടപടികളും എടുക്കണം എന്ന്. ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പുരുഷന്മാരാണ് ഭരണാധികാരികൾ എന്ന്. അതിന് വിരുദ്ധമായി ഹദീസിൽ വന്നു പെണ്ണാണ് വീട്ടിലെ ഭരണാധികാരി എന്ന്. അപ്പൊ ഖുർആനും ഹദീസും വൈരുദ്ധ്യമാണോ? അല്ല. എന്റെ പിന്നെ അർത്ഥം രണ്ടു കൂട്ടരും ഭരിക്കേണ്ടിയുണ്ട്. ആണ് പുറം ഭരണം നടത്തുമ്പോ പെണ്ണ് ഉൾഭരണം നടത്തണം, ഇതാ അർത്ഥം. പെണ്ണിനോട് പുറത്ത് ഭരണം അധികം നടത്തണം എന്ന് പറഞ്ഞില്ല, പറ്റൂല എന്ന് ഹറാമാക്കുകയും ചെയ്തില്ല. ആണ് അതിന് പറ്റാത്തവനെങ്കിൽ അവിടെ ചിലപ്പോൾ പെണ്ണ് ഉയർന്ന് വരേണ്ടി വരും. പക്ഷെ അവളുടെ ഉത്തരവാദിത്വം അടുക്കളയും കുട്ടികളും മക്കളും തന്നെയാണ്. അവിടെയുള്ള ഭരണം സൽഭരണയിരിക്കണം. എന്നാൽ പുറത്ത് അങ്ങാടിയിൽ കടയിൽ അവിടെയുള്ള ഭരണം അത് ആണിന്റെ ഉത്തരവാദിത്തമാണ്. രണ്ടുപേരും ഭരണ ഏറ്റെടുത്തുകൊണ്ട് സൽഭരണം നടപ്പാക്കിയിട്ടില്ല എങ്കിൽ ശത്രുക്കൾ ഉണ്ടാവും എന്നാണ് റബ്ബും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ജാഗ്രതാവണം. ഇപ്പൊ ചിലർക്കൊക്കെ പേടിയാ ശത്രുവാണോ?
ഭക്ഷണം കഴിക്കുന്നവരെ നോക്കുക, സയനൈഡ് എങ്ങാനും ഉണ്ടായിരിക്കും പഠിച്ചോനെ. എഴുത്തി കടക്കാൻ വരെ പേടി, ആളിന്റെ അടുത്ത് കിടക്കാൻ, പെണ്ണിന്റെ അടുത്ത് കിടക്കാൻ പേടി, ശത്രുവാണോ എന്നുള്ള ഭയമാണ്. എന്റെ കാര്യം ജാഗരൂകരാവാത്തത് കൊണ്ടാണ്, ശരിക്ക് ജീവിതത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. സഹോദരങ്ങളെ, എന്താ ചെയ്യേണ്ടത്? റബ്ബ് തന്നെയല്ലേ പറയുന്നേ? റബ്ബ് ഇങ്ങനെ പറയുന്നു, വയ്യ തഴഫു, അഫു നൽകണം, മാപ്പ് നൽകണം, വിട്ടുവീഴ്ച നൽകണം, പൊറുത്തുകൊടുക്കണം. ഇതൊന്നും പറഞ്ഞ പോലെ ഓല റബ്ബ് മൂന്നെണ്ണം പറഞ്ഞു, തഴഫു, മാപ്പ് നൽകുക, വിട്ടുവീഴ്ച നൽകുക, മൂന്നും പറഞ്ഞു. എങ്കിൽ അള്ളാഹു വേറെ കൊടുക്കും, അള്ളാഹു വേറെ കാരുണ്യം കാണിക്കും. റബ്ബിന്റെ വർദ്ധാനം കൃത്യമാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടും പൊറുത്തും ചില ആളുകളൊക്കെ പറയാ, എല്ലാവർക്കും പൊറുത്തുകൊടുക്കും, മറ്റുള്ള ആളുകൾക്കൊക്കെ പുറത്തുകൊടുക്കും, പക്ഷെ തന്റെ കീഴിലുള്ളവർക്കോ അത് പുറത്തുകൊടുക്കൂല, തന്റെ താഴെയുള്ള ആളുകൾക്കോ പുറത്തുകൊടുക്കൂല. അതിനല്ലേ അപകടം. മാ മലക്കത്ത് അയ്മാനുക്കും, എത്ര സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വലതുകരം ഉടമപ്പെടുത്തുന്നവർ എന്നാണ്. നിങ്ങളുടെ വലതുകരം ഉടമപ്പെടുത്തുന്നവർ, എല്ലാ തഫ്സീറുകളിലും പറയുന്നത് അടിമകൾ എന്നാണ്. ആഹാ, അടിമകളിൽ നിന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ വലതുകരം കൊടുത്തുകൊണ്ടാണ് എന്റെ പെണ്ണിനെ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. എന്റെ വലതുകരം ഉടമപ്പെടുത്തിയവർ ഒന്ന് അവളാണ്, എന്റെ കീഴിലുള്ള എന്റെ മക്കളാണ്, എന്റെ കൊച്ചനിയന്മാരാണ്, എന്റെ കീഴിലുള്ള മറ്റാളുകളാണ്. മാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വലതുകരം ഉടമപ്പെടുത്തിയവർ, അവർക്കല്ലേ കൊടുത്തു കൊടുക്കേണ്ടി വരും. അവിടെ നമ്മൾ അധികാരിയാവുന്നുവെങ്കിൽ അവിടെ സ്ഥാനം നിലനിർത്തുക, കൊടുത്തു കൊടുക്കാതെ വിശ പിരിച്ചുകൊണ്ട് ഗൗരവം കാണിച്ചുകൊണ്ട് വേണ്ടയില്ല. ഒടപ്പറപ്പിനും കൂടപ്പിനും അവർക്കല്ലേ വിട്ടുകൊടുക്കേണ്ടി വരും, കൊടുത്തു കൊടുക്കേണ്ടി വരും. എങ്കിൽ എന്തുണ്ടാവും? ശത്രുക്കളാവാതിരിക്കും. ഒന്ന്, രണ്ടാമത്തേത് അള്ളാഹു വേറെ പെട്ടത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നമ്മളോടൊപ്പമുള്ള ആളുകൾക്ക് വിട്ടു പൊറുത്തു മാപ്പ് ചെയ്യുന്നുവെങ്കിൽ ഒന്ന്, അവർ ശത്രുക്കളാവാതെ, രണ്ട്, അള്ളാഹു നമുക്ക് എല്ലാം നമ്മുടെ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചാൽ പോരാ കൊടുത്തതും. ഇത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ആണുങ്ങളാണ് എല്ലായിടത്തുള്ള, എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്, അറിയപ്പെടുന്ന അത്യത്തിൻ്റെയും പാടുന്നുണ്ട്, അതിലെത്ര പെണ്ണുങ്ങളുണ്ട്? എണ്ണം കുറവാ. എന്താ പെണ്ണു കൂത്തിയില്ലേക്ക, എന്താ കാര്യം? ഇനി വലിയ ഭരണാധികാരികൾ ലോകത്ത് എത്ര വന്നിട്ടുണ്ട്? ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട്. 10,000 ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും, നല്ല വലിയ ഭരണാധികാരികൾ. അതിലെത്ര പെണ്ണുങ്ങളുണ്ട്? വിരലിൽ എണ്ണ ഊർന്നവർ മാത്രമേ ഉള്ളൂ. എന്താ ഒരു കഴിവില്ലേക്ക? അങ്ങനെ ചില ആളുകൾ കിതാബ് എന്ന് പറയുന്ന നാടകമുണ്ട്, ആ നാടകത്തിൽ ഇസ്ലാമിനെ എടുക്കാൻ വേണ്ടി ഈ ഭർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇസ്ലാം നീ പറഞ്ഞു എന്ന് കള്ളത്തന്മറിയാ. അവൾക്ക് ആ മേഖലകളിൽ അവസരങ്ങൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൾ യഥാവിധി അതിന് ഉയർന്നു വരാൻ വളർന്നു വരാൻ അവൾക്ക് അവസരമില്ല. എന്നാൽ പ്ലസ് ടു പരീക്ഷക്കോളൊക്കെ ഇതൊക്കെ ആണുങ്ങളിൽ നിന്ന് അത്ര കുട്ടികൾ പെണ്ണുങ്ങളും ഇരുന്നുണ്ട് പഠിച്ചു. പലപ്പോഴും ആ മേഖലകളിൽ അവളാണ് ഉള്ളത്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് അവളെ തട്ടെ ആ കുട്ടികളെക്കാൾ കൂടുതൽ കുട്ടികളാണ് അവരവിടെ മുകളിലുണ്ട്. ബുദ്ധി കുറഞ്ഞിട്ടാണ്? അല്ല, ബുദ്ധി കുറവല്ല, അവസരങ്ങൾ ആ മേഖലകളിൽ അവൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആണുങ്ങൾ ഏറെ പല മേഖലകളിൽ വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിന്റെ പിന്നിലൊക്കെ ഒരു പെണ്ണുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ആ വിജയങ്ങൾക്ക് പിന്നിലൊക്കെ ഒരു കച്ചവടം ജയിച്ചു. നല്ല കട, ആ കട
വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട്. വലിയ വലിയ നേതൃസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പിന്നിലും ഒരു പെണ്ണുണ്ട്. പക്ഷേ അവാർഡ് വാങ്ങാൻ അവളില്ല, സമ്മാനം നേടാൻ അവളില്ല, പേര് പ്രസിദ്ധീകരിക്കപ്പെടാൻ അവളില്ല, നാട്ടിൽ അറിയപ്പെടുന്ന മേഖലകളിൽ ഒന്നും അവളില്ല. പക്ഷേ അവളാണ് അവന്റെ ഫലം. അവനെങ്കിലും അത് അംഗീകരിച്ചില്ലെങ്കിൽ റബ്ബ് അംഗീകരിക്കും. പക്ഷെ അവനെങ്കിലും ഈ ദുനിയാവിൽ അംഗീകരിച്ചില്ലെങ്കിൽ അത് മാരകമായ കുറ്റമായിരിക്കില്ലേ? അതുകൊണ്ട് അവൻ ഒന്ന് തുറന്ന് പറയണം അവളോട്, നീ അങ്ങനെ എല്ലാം നിന്റെ എല്ലാ പിന്തുണ കൊണ്ടുമാണ്, നീ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ വിശാലമായ ഒരു മനസ്സ് നമ്മളെങ്കിലും കാണിക്കണം. സഹോദരങ്ങളെ, എന്താണ് അവളുടെ അവസ്ഥ? നിങ്ങൾ എന്ത് ആലോചിച്ചു പോകും? അവളന്ന് കൊടുത്തൊരുങ്ങി പൗഡർ കട്ട് അല്ല സാരി അടിച്ചു പൊളിച്ച് അവളങ്ങ എല്ലാം നേരത്തെ കൊടുത്തു. പിന്നെ പാത്രങ്ങളിലൊക്കെ ചോറൊക്കെ കൊടുത്ത് മക്കൾക്കൊക്കെ അവളല്ലേ എല്ലാം ചെയ്യാറുള്ളത്. അന്ന് വേഗം മുറ്റക്കടിച്ചത് എല്ലാവരും പോയിട്ടാണ് മുറ്റടിച്ച് അറിയുക, അലങ്കാര കാര്യങ്ങളൊക്കെ ചെയ്യുക. അവൾ അന്ന് നാലു മണിക്ക് കഴിച്ചു എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കേട്ടോ. മൂപ്പർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുത്തു, അവളുടെ ബാഗൊക്കെ റെഡിയാക്കി കൊടുത്തു, ഒക്കെ ഇസ്തിരിട്ട് കൊടുത്തു, എല്ലാം ചെയ്തു അവൾ. മകളെ അന്ന് നേഴ്സറിയിൽ കൊണ്ടാക്കാൻ മറ്റു വീട്ടിലൊക്കെ ഏൽപ്പിച്ചു. അവളാ കൊണ്ടുപോകല്, അവളാ അവളെ കുട്ടി കൊണ്ടുവരാറുള്ളത്, എല്ലാം ചെയ്തു. അപ്പയല്ലേ പൊന്നുമോള് ചോദിച്ച്, അല്ലേ നിങ്ങളെങ്ങോട്ടാ? അപ്പോള് പറഞ്ഞു, ഞാനും കൂടുന്നുണ്ട് സ്കൂളില്. എന്താ കാര്യം? മോളുടെ കളി ഇന്നല്ലേ, മോളുടെ ഒപ്പന ഇന്നല്ലേ, മോളുടെ പാട്ട് ഇന്നല്ലേ, എനിക്കും ഒന്ന് കേൾക്കണം മോളെ, എനിക്കും ഒന്ന് കാണണം എന്ന് അവൾ പറഞ്ഞു. അപ്പം മോള് മുഖം പേർപ്പിച്ച് എന്നിട്ട് ഓളിങ്ങനെ വിഷമം പറഞ്ഞു, നിങ്ങളോ നിങ്ങളെന്തിനാ അമ്മ? എന്റെ കൂട്ടുകാരന്റെ അമ്മയൊക്കെ ഡോക്ടറാ, മറ്റേ കൂട്ടുകാരന്റെ അമ്മ എഞ്ചിനീയറാ, വേറെ കൂട്ടുകാരുടെ ഉമ്മ അധ്യാപികയാണ്, ടീച്ചറാ, അതൊന്നും അല്ലല്ലോ നിങ്ങൾ. നിങ്ങളാരാന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഓരൊക്കെ അടിച്ചു പൊളിച്ച വിടമ്മ. നിങ്ങൾ കോവത്തിൽ വന്നാൽ അയ്യേ ഞാനെങ്ങനെ പറയാ? കോലാടിന്റെ ഒരു മോന്ത പോലെ മുഖം പോലെ നിങ്ങളുടെ മുഖം. എന്റെ ഉമ്മയാണ് എനിക്ക് പറയാൻ കഴിയില്ല, എന്റെ അമ്മയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ പോരുകയാണെങ്കിൽ ഞാൻ പോരുന്നില്ല, അമ്മ വരികയാണെങ്കിൽ ഞാനിട്ട് കളിക്കുന്നുണ്ട്. ഓള് നിഷ്കളങ്കയായിരിക്കാം, ഓളുള്ളൊരു പറഞ്ഞു. ഉമ്മ മെല്ലെ പിന്നോട്ടടിച്ച് അവളുടെ സാരിയപ്പോള് മാറ്റിച്ച് വേർപ്പുള്ള വിയർപ്പ് മണക്കുന്ന അവളുടെ മാക്സി എടുത്ത് വീണ്ടും ശരീരത്തിലിട്ട് എന്നിട്ട് അപ്പുറത്ത് പക്കത്തിലെടുത്ത് എന്നിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓള് വീണ്ടും ആ കല്ലിൻ്റെ അടുത്ത് കളക്കാൻ പോയി. മനസ്സിലായോ? മനസ്സിലായോ? അതാണ് ഉമ്മ, അതാണ് പെണ്ണ്, അതാണ് ഭാര്യ. അപ്പണിന്റെ ചുമലിൽ ഒന്ന് കേൾപ്പിച്ചില്ലെങ്കിൽ, അപ്പണിന് എപ്പോഴെങ്കിലും ഒരു ആശ്വാസം പകർന്നു കൊടുത്തില്ലെങ്കിൽ അത് ഭർത്താവിന്റെ കൈകളിൽ നിന്നാണ് ലഭിക്കേണ്ടത് എന്ന് ഗൗരവപൂർവം ഞാൻ ഉണർത്തുക. ഒരിക്കലും ഓളെ കുറ്റം പറഞ്ഞില്ല. അവൾ അത്രയും രാവിലെ കഷ്ടപ്പെട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊണ്ടുവച്ചു, എന്തൊക്കെ പോരായ്മ, എന്തൊക്കെ കുറ്റം, അതൊക്കെ പുറത്തെറിയാറുണ്ട്. നമ്മുടെ റസൂൽ അദ്ദേഹത്തിന്റെ മരണം വരെ ഒരു ഭക്ഷണത്തിനും അള്ളാഹുവിന്റെ റസൂൽ കുറ്റം പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്ത് ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. ഇതൊരു വർദ്ധമാനമാണ്, കുറ്റം പറയാൻ എളുപ്പമാണ്.
കുറ്റം പറച്ചിലുകൾ മഹാ അപകടമായിരിക്കും. അങ്ങോട്ടും പറയുക, അങ്ങോട്ടും പറയുക, ഇന്ന ഏതാണ്ട് കുറ്റം പറയുന്നത്, പിന്നെ കടക്കട്ടോക്കെന്ന് പറഞ്ഞത് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലുകൾ മാത്രമാണെങ്കിൽ ആ വീടുകളിൽ ഒരു സൗന്ദര്യം ഉണ്ടാവില്ല കേട്ടോ. ആ വീടുകളിൽ ഒരു നല്ല ബന്ധവും രൂപപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് അത് നിർത്ത്, അഭിപ്രായം പറഞ്ഞോളൂ, അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ എന്ത് വേണ്ട, കുറ്റപ്പെടുത്തലുകൾ വേണ്ട എന്നുള്ളത്. എത്ര പ്രാവശ്യം കേട്ടു, എത്ര സ്ഥലങ്ങളിൽ കേട്ടു, ഇസ്മിൽ നിന്ന് വന്ന തഹസീം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിൽ നിന്ന്. കുറ്റപ്പെടുത്തലുകൾ കേൾക്കില്ലേ അവിടെ. ലഹുവൻ അനാവശ്യ വർത്താനം പറഞ്ഞുണ്ട്, എന്താ കാര്യം പറയണ്ടായി. മൂപ്പർക്കത് വിഷമം, ഓക്കത് വിഷമം, പറയണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു വാക്കും അവിടെ നിങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ, അനാവശ്യ വർത്താനം കേൾക്കില്ല എന്ന്, പിന്നെന്ത് കേൾക്കില്ല, കുറ്റപ്പെടുത്തലുകളും കേൾക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തിനാണ് സ്വർഗത്തിൽ അങ്ങനെയാണ് എന്ന് പറയുന്നത്, ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമ്മളും അത് അനുധാവനം ചെയ്യണം എന്നാ പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം കുറ്റപ്പെടുത്തലുകൾ നിർത്തണം, ആക്ഷേപങ്ങളും വേണ്ടാധീനങ്ങളും നിർത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓരോന്നും തൂക്കി നോക്കുക. ചില ആളുകളുടെ നാവ് ഹൃദയത്തിന്റെ മുമ്പിലാണ്, ചില ആളുകളുടെ നാവ് ഹൃദയത്തിന്റെ ബാക്കിലാണ്. ഏടാ വേണ്ടിയേ, ഹൃദയത്തിന്റെ ബാക്കിലാ വേണ്ടിയെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹൃദയം കൊണ്ട് ഒന്ന് അളന്നു, ബുദ്ധി കൊണ്ടൊന്ന് തൂക്കി നോക്കും, അതിന്റെ ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, വർത്താനം പറയൂ. അത് ഓളോടായാലും ഓളോടായാലും ആരോടാണെങ്കിലും ശരി, ബുദ്ധിമാൻ അങ്ങനെയാണ് ചെയ്യാൻ. ചില ആളുകൾക്ക് നാക്കിന് നീളം കൂടുതലാണ്, ആദ്യം അവ പറയും, എന്നിട്ട് അവസാനം പറയും ആണ്ടായും പറയണ്ടായും. ഈ രീതി അവലംബിക്കരുത് എന്നാണ് റസൂലും റബ്ബും നമ്മ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് എല്ലാം കുറ്റപ്പെടുത്തലുകളും ഒന്ന് അവസാനിപ്പിച്ച് സന്തോഷപൂർവമായിട്ടുള്ള ഒരു ഒരു മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഈമാനുമായി ഈ ജീവിതത്തെ ബന്ധപ്പെടുത്താത്ത കാലഘട്ടത്തോളം ഈ ബന്ധം വിജയിക്കില്ല. ഞാൻ പറഞ്ഞു നിന്നു, എന്തായി പറഞ്ഞു, ഈമാനുമായി ഈ ബന്ധത്തെ നമ്മൾ കെട്ടാത്ത കാലഘട്ടത്തോളം, അഖീദ ഉണ്ടാക്കാത്ത കാലഘട്ടത്തോളം ഈ ബന്ധം ഊഷ്മളമാവില്ല, ഈ ബന്ധം സന്തോഷപ്രദമാവില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ വായിൽ വെക്കുന്ന ഒരു ഉരുളത്തിന് നിനക്ക് പ്രതിഫലമുണ്ട് എന്ന്. രണ്ടർത്ഥം തന്നെ, ഒന്ന് എപ്പോഴെങ്കിലും ഒരു ഉരുള ഓള വായിൽ വെക്കണം എന്നർത്ഥം, അതിന്റെ അക്ഷരാർത്ഥം, ആ അക്ഷരാർത്ഥം നമ്മൾ അംഗീകരിക്കണം. രണ്ട്, ആ ഉരുളക്ക് വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യുകയാണ്, കഠിനാധ്വാനം ചെയ്യുന്നതിന് നിനക്ക് പ്രതിഫലമുണ്ട്. കച്ചവടം വഴി പോകുക, അല്ലെ കൊട്ടാൻ പോകുക, അല്ലെ കടലിൽ പോകുക, അല്ലെ മലന്റെ മുകളിൽ കയറുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഭഗീരഥമായ പണിയെടുക്കുക, എന്നിട്ടാണ് ഉരുളച്ചോറ് നീ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഉള്ള ചൂറിൽ നിനക്ക് പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങളിവിടെ കേൾക്കുന്നുണ്ടോ, അവസാനിപ്പിക്കാം. ഒരു ക്ലാസ് പറഞ്ഞു, പിന്നെ ഡൈനിങ് ടേബിളൊന്നും വേണ്ട. അപ്പൊ ആകെ വിഷമായി, ഡൈനിങ് ടേബിൾ വേണ്ട, അന്റെ കാര്യം വന്നാ ക്ലാസ്സിൽ ഡൈനിങ് ടേബിൾ ഇല്ല. ഇനിയിപ്പം പറയാം പ്ലേറ്റുകളും വേണ്ട, ഇനി നമുക്ക് പറയാം സുഫ്ര മതി, സുഫ്ര സുഫ്ര സുഫ്രക്ക് മാ ഇതാണ് പറയാം.
പണ്ടേ സൂപ്പറാമല്ലേ, അന്ന് നമ്മള് വിരിച്ച് അച്ചിപ്പായി സൂപ്പറൊക്കെ വിരിച്ച് തളിയങ്കാക്കാരെ സ്വീകരിച്ച് ഓർമ്മണ്ടോ? എന്നിട്ട് സാലിന് ചോറുണ്ടോ ഓർമ്മണ്ടോ? അതന്നെ. അതിലിപ്പോ തിരിച്ചു പോയാലോ? അറബികൾ ഇപ്പോഴും അവിടെയാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, അറബികൾ ഇപ്പോഴും അവിടെയാണ്. നമ്മൾ ഇവിടെയാണ്. അവേ മോളെ വീട്ടുകൂടലിന് വേണ്ടിയിട്ട് 1.5 ലക്ഷത്തിന്റെ ഡൈനിങ് ടേബിൾ ആണ് കൊണ്ടുപോകേണ്ടി വന്നത്. കസേരക്ക് വേറെ മനസ്സിലായില്ലേ? പിന്നെ അതിലുള്ള പാത്രം നമ്മളെ ആ അലമാറയിൽ എത്ര പാത്രം, എത്ര പ്ലേറ്റ്, ഒരിക്കലും എടുക്കാതെ പ്ലേറ്റ് ഒക്കെ അല്ലേ, എത്ര എണ്ണാണല്ലേ. ഓരോരുത്തർക്കും ഓരോന്നാണ്. നബിക്ക്, ആയിഷ ബീവിക്ക്, ഫാത്തിമ ബീവിക്ക്, മക്കൾക്ക് എല്ലാവർക്കും കൂടി ഒരു സാധനമാണ്. നിങ്ങൾ കേട്ടില്ല, ഒരു സാധനമാണ്. ആ സാധനമാണ് ചോറ്. എന്നിട്ട് എല്ലാവരും വട്ടത്തിൽ കുത്തിരിക്കും. മജ്ലിസ്, ഇപ്പം കോഴിക്കോട്ട് ഒരു മജ്ലിസ്, ഹോട്ടലിന്റെ പേര് തന്നെ മജ്ലിസ്. അടങ്ങന കുത്തിരിക്കല്ല. നിങ്ങൾ കേട്ടില്ലേ? ആ സാറെല്ലാം ഡൈനിങ് ടേബിളും ഇല്ല, മജ്ലിസ് നിലത്താ കുത്തിരിക്കുക. ആ മജ്ലിസുകൾ വേണം. അന്നേരത്തെ അച്ചിപ്പായുമാണ്, സുഹറയുമാണ്, സാറും വേണം, അതിന് മൊത്തം വേണം. എന്നിട്ടോ എല്ലാവരും കൂടി എന്റെ ചുറ്റും കുത്തിരിക്കണം. എന്നിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ എടുത്തുന്നതാണ്. അതാണ് ശരിക്കുള്ളത്. നബിയുടെ ചരിത്രത്തിൽ നമുക്കതേ കാണാൻ കഴിയുന്നു. സഹാബികളുടെ ചരിത്രത്തിൽ നമുക്കതേ കാണാൻ കഴിയുന്നു. ഇപ്പൊ ഇങ്ങനെ അകന്നു പോവുക, ഡൈനിങ് ടേബിൾ വന്നു, അവളും പിന്നെയും വിട്ടു. ഇപ്പൊ പോയിട്ടിരുന്ന് ഉത്തിരുന്നോ, നടന്നോ, നിന്നോ, അങ്ങനെ അതിനനുസരിച്ച് നമ്മളും ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? നമ്മളെ മനസ്സും അകന്നു പോകണേ. അതിനനുസരിച്ച് രൂപമാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് നമ്മുടെ മനവും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ സാല എല്ലാം കൂടിയാ വിളവിൽ ഞാനും ഓടും മാത്രമേ ഉള്ളൂ. നല്ലൊരു പ്ലേറ്റിൽ വിളവിളിയാ പോലെ, രണ്ട് പ്ലേറ്റ് എന്തിന്, മക്കളൊന്നും ലോകം പഠിക്കാൻ പോയതാ, ഞാനും കൂടിയുള്ളൂ. ഞാൻ ഒരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ വിളവിടുക, രണ്ടാളും ഒരു സത്വത്തിനും ഒന്നും നോക്കുക. എന്റെ ഭാര്യയുടെ വായിൽ വെക്കുന്ന ഒരു ഉരുളക്ക് പ്രതിഫലമുണ്ട്. ഞാൻ പറഞ്ഞു വരും, നമ്മൾ അവിടെ വളരേണ്ടതുണ്ട്. ഇത് നിർബന്ധമാണോ ചോദിച്ചാൽ, നിയമമാണോ ഇത്, സുന്നത്താണോ ചോദിച്ചാൽ, ഞാനോ എന്ന് പറയുന്നു സുന്നത്തൊന്നല്ല. അതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അറേബ്യൻ സംസ്കാരം അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്. അത് അടിച്ചേൽപ്പിക്കേണ്ടതോ നിർബന്ധമായി പറയേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. ലോകവും കാലവും നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. എപ്പോഴെങ്കിലും അങ്ങനെ മക്കളെല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ചിരുന്ന ഒരു സാധനം എല്ലാവരും കൂടി ഒക്കെ അടിച്ചു ചെന്ന് കഴിഞ്ഞാൽ മൊത്തം പ്ലേറ്റിൽ ഒരു മണി പോലും ബാക്കിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരറപ്പോ ഉറപ്പോ ഇല്ലാതെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ വെറുപ്പല്ലേ? വാപ്പ തിന്നേന്റെ ബാക്കി തിന്ന മക്കൾക്ക് വെറുപ്പ്. വാപ്പയിൽ നിന്ന് ഒരു ഉരുള വാങ്ങാൻ മക്കൾക്ക് വിഷമം, അതൊന്ന് കഴിക്കാൻ വിഷമം. എന്ത് കാര്യം, അകൽച്ചയാണ്, മാനസികമായ അകൽച്ച. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെയും കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നമുക്ക് ദീനിൽ കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. നമ്മുടെ ബന്ധങ്ങളൊന്നുകൂടി സുദൃഢമാക്കുക, ഊഷ്മളമാക്കുക. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. ഒരുപാട് പറയാനുണ്ട്, റബ്ബുൽ ഇസ്സത്ത് വേറെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവും.